നമസ്കാരം. ഇതുവരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെടേണ്ട ഒരു ചരിത്രത്തിനാണ് മാഹി നിയമസഭാ മണ്ഡലം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. പൂർണ്ണമായും വനിതാ ഓഫീസർമാരുടെ നിയന്ത്രണത്തിലാണ് പുതുച്ചേരി മണ്ഡലത്തിലെ ജനാധിപത്യത്തിന്റെ വിധിയെഴുത്ത് മാഹിയിൽ നടന്നത്. ഒരു മാതൃകാ ബൂത്തും 28 വയസ്സിൽ താഴെയുള്ളവർക്കായുള്ള ഒരു യൂത്ത് ബൂത്തും ഉൾപ്പെടെ എല്ലാം വനിതാ ഉദ്യോഗസ്ഥർ തന്നെയാണ് പൂർണ്ണമായും നിയന്ത്രിച്ചത്. 7 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇവിടെയും പുരുഷ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഓഫീസർമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെയും നിയന്ത്രണം പൂർണ്ണമായും വനിതാ ഓഫീസർമാർ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. CCTV ക്യാമറ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു എല്ലാ ബൂത്തുകളും ഉണ്ടായിരുന്നത്. ഓരോ ബൂത്തിലും പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെ 3 വീതം പോളിംഗ് ഓഫീസർമാർ, MTS ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെയാണ് തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചത്. മാത്രമല്ല 30 CASF, അതിനോടൊപ്പം 60 വനിതാ പോലീസ് ഉൾപ്പെട്ട സംഘം ഇന്നലെ തന്നെ പുതുച്ചേരിയിൽ നിന്നും മാഹിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മാഹിയിലെ 31,083 വോട്ടർമാരിൽ ഭൂരിഭാഗവും വനിതകൾ തന്നെയാണ്. ഇവിടെ പുരുഷന്മാരെക്കാൾ 2,312 വനിതകൾ കൂടുതലായുണ്ട്. അത്യപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് മാഹിയിൽ നടന്നിരിക്കുന്നത്. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നത് അക്ഷരാർത്ഥത്തിൽ മാഹി ഇന്ന് രാജ്യത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ INDAA എന്ന പ്രതിപക്ഷ മുന്നണിയും അതിനോടൊപ്പം ഭരണകക്ഷിയായ NDAയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് നടന്നത്. സിറ്റിംഗ് MPയും മുൻ മുഖ്യമന്ത്രിയുമായ വൈദ്യലിംഗമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ആഭ്യന്തരമന്ത്രി നമശിവായമാണ് BJPയുടെ സ്ഥാനാർത്ഥി. പുതുച്ചേരിയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന CPMന് മാഹിയിലേക്ക് വരുമ്പോൾ നിലപാടിൽ മാറ്റമുണ്ടാവുന്നുണ്ട്. ഇവിടെ അവർ പിന്തുണ നൽകുന്നത് യുണൈറ്റഡ് റിപ്പബ്ലിക് പാർട്ടിക്കാണ്. നമുക്കറിയാം കേരളത്തെ ഓർത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അടവ് നയം ഇടതുപക്ഷം മാഹിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും മാഹിയുടെ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അവിടുത്തെ പെൺപെരുമ തന്നെയാണ്. മോദി വന്നതിന് ശേഷം നാരീശക്തി രാജ്യത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ പ്രതിഫലിക്കുന്നു എന്ന കാര്യം അക്ഷരാർത്ഥത്തിൽ തന്നെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മാഹിയിലും പൂർണ്ണമായും സ്ത്രീകൾ തന്നെ നിയന്ത്രിച്ച ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്. ന്യൂസ് ഡെസ്കിംഗ് സിറ്റി മലയാളം.